السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وبنعمته تتم الصالحات. سبحان الله. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല യുഹയി വയുമീത്, ജീവിപ്പിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പ് ജീവൻ ഇല്ല, മയ്യത്തിനെയാണ് ജീവിപ്പിക്കുക, ജീവൻ ഇല്ലാത്തതിനാണ് ജീവൻ കൊടുക്കുക. വയുമീത്, ജീവൻ ഉള്ളതിന് മരണം കൊടുക്കുന്നവനും അല്ലാഹുവാൻ. മരണം നടത്തുകൽ അല്ലാഹുവിന്റെ ജോലിയാണ്. ഒരാളിപ്പോ ഒരാളെ ഷൂട്ട് ചെയ്തെന്ന് വിചാരിക്കുക, ഒരു ഒരു പക്ഷിയെ ഷൂട്ട് ചെയ്തെന്ന് വിചാരിക്കുക. ഒരാൾ വിചാരിച്ചാൽ ഒരാളെ ഞാൻ കൊല്ലുകയാണെന്ന് പറഞ്ഞു, നിമ്രൂദ് എന്ന് പറഞ്ഞല്ലോ അങ്ങനെ, ഞാൻ അനഹുഹി വയുമീത്, എനിക്കും കഴിയും ജീവിപ്പിക്കാനും മരിപ്പിക്കാനും എന്ന് നമ്രൂദ് പറഞ്ഞിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട്. ഒരാളിങ്ങനെ പറയാ, ഞാൻ എനിക്ക് മരിപ്പിക്കാൻ കഴിയും, ഒരാളെ ഷൂട്ട് ചെയ്തു അയാൾ ഉടനടി മരിച്ചു. ഇവിടെ മനുഷ്യൻ പറയാ, ഞാൻ അയാളെ മരിപ്പിച്ചു എന്നല്ല പറയാ, ഖതൽതു എന്ന് പറയാം, ഞാൻ കൊല ചെയ്തു എന്ന് പറയാം. കൊല ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നഖ്ദുൽ ബിന്യ, ഒരു വസ്തുവിന്റെ സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്യുക ഖത്ൽ എന്ന് പറഞ്ഞതിനർത്ഥം. റൂഹ് നിൽക്കാൻ ആവശ്യമായ ഒരു ശരീരഘടന വേണം, അപ്പോഴേ റൂഹ് നിൽക്കുള്ളൂ. ആ ഘടനയെ ബ്രേക്ക് ചെയ്തു, അപ്പൊ ആ റൂഹിൽ നിന്ന്, ആ ശരീരത്തിൽ നിന്ന് റൂഹ് പുറത്തായി, അപ്പൊ മരണം സംഭവിച്ചു. സത്യത്തിൽ മരണം സംഭവിപ്പിക്കുകയല്ല ഒരാൾ ചെയ്യുന്നത്, അയാൾ ചെയ്യുന്നത് ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ ആ ശരീരത്തെ തകർക്കുകയാണ്. അങ്ങനെ വന്നാൽ, ശരീരത്തിന്റെ ഉള്ളിൽ റൂഹിന് നിൽക്കാൻ കഴിയാത്ത ഒരു സ്റ്റേജ് വന്നാൽ അവിടെ മരണം സംഭവിക്കും. അവിടെയും മരണം സംഭവിക്കുന്നു, അത് അല്ലാഹു സംഭവിപ്പിക്കുകയാണ്. ഇമാത്തത്ത് യഹ്യാ രണ്ടും അല്ലാഹു ഉണ്ടാക്കുന്ന അല്ലാഹുവിന്റെ ഖൽഖുകളാണ്. ഒരാളും പറയണില്ല ഞാൻ മരിപ്പിച്ചു എന്ന്, ഞാൻ കൊന്നു എന്ന് പറയും. അതിന്റെ പ്രയോഗിക്കുന്ന വാക്കെന്താ, ഖതല എന്നാണ്. ഖതല എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം, ഒരു വസ്തുവിനെ നമ്മൾ കേടുവരുത്തുകയാണ്. പക്ഷെ കേടുവന്നാൽ അവിടെ റൂഹ് നിൽക്കാൻ കഴിയില്ല, അത് സബബുകളിൽപ്പെട്ട ഒരു സബബാണ്, അപ്പൊ റൂഹ് പുറത്തു പോവുകയാണ്. അപ്പൊ യഹ്യാവും ഇമാത്തത്തും അള്ളാഹുവിൻ്റെതാണ്. സുബ്ഹാനല്ലാഹ്, റൂഹിനെ കൊണ്ടുപോവുക എന്നത് അള്ളാഹുവാണ് ചെയ്യുന്നത്. وَمَا مُحَمَّدٌ إِلَّا رَسُولٌ قَدْ خَلَتْ مِنْ قَبْلِهِ الرُّسُلُ أَفَإِنْ مَاتَ أَوْ قُتِلَ انْقَلَبْتُمْ عَلَىٰ أَعْقَابِكُمْ. اللَّهُ ചോദിക്കുന്നുണ്ട്, وَمَا مُحَمَّدٌ إِلَّا رَسُولٌ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്, നബി തങ്ങളാണ്, നബി തങ്ങൾ അല്ലാഹുവിന്റെ ദൂതരാണ്. ഖദ് ഖലത്ത് മിൻ ഖബ്ലിഹിർ റുസുൽ, അവർക്ക് മുമ്പേ പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അഫ ഇമ്മാത, നബി തങ്ങൾ വഫാത്താവുകയോ ഔ ഖുതില, വധിക്കപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ, ഇൻകലബ്തും അലാ ആഖാബികും, നിങ്ങൾ നിങ്ങളുടെ മടമ്പുകളിൽ പിന്തിരിഞ്ഞു കളയുകയാണോ. അല്ലാഹു ചോദിക്കുന്നു, തങ്ങൾ വഫാത്തായിപ്പോയാൽ നിങ്ങൾ പിന്തിരിഞ്ഞോടുകയാണോ എന്ന ഒരൊറ്റ ആശയമായിരുന്നു അതെങ്കിൽ, മാത്ത ഔ ഖുതില എന്ന് പറയേണ്ട ആവശ്യമില്ല, ഒന്നേ ഒന്ന് പറയുള്ളൂ. മൗത്ത് ഒന്ന് വേറെയാണ്, ഖത്ല് ഒന്ന് വേറെയാണ്. സുബ്ഹാനല്ലാഹ്, അതിനുവേണ്ടിയാണ് അല്ലാഹു തആല രണ്ടും വേർതിരിച്ചവിടെ പറഞ്ഞത്. നമ്രൂദ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞ അനഹുഹി വയുമീത്, പക്ഷെ ഏറ്റവും വലിയ സഫ്സത, ഏറ്റവും വലിയ ഫുളിഷ്നെസ് പറഞ്ഞ ആളാണ് നമ്രൂദ്. അദ്ദേഹം പറഞ്ഞു അല്ലെ, ഒരാളെ വിളിച്ചുകൊണ്ട് നിന്നിട്ട് പറഞ്ഞു അയാളെ കൊന്നു, എന്നിട്ട് പറഞ്ഞു അനഹുമീത്, ഞാൻ ഇയാളെ മരിപ്പിച്ചു എന്ന്. സുബ്ഹാനല്ലാഹ്, വേറൊരാളെ വിളിച്ചുകൊണ്ട് വന്നു, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു, ഞാൻ ജീവൻ കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഡിബേറ്റ് നടന്നപ്പോഴാണ് ഇബ്രാഹിം അലൈഹിസ്സലാം മനസ്സിലായി ഇത് ഈ വിഷയം കൊണ്ട് കളിക്കുകയാണ്. അങ്ങനെ നമ്രൂദിന് സാധ്യമാണെങ്കിൽ അവനായിട്ട് കൊന്ന ആ മനുഷ്യന് നമ്രൂദ് ജീവൻ കൊടുക്കണം, അത് കൊടുത്തിട്ടില്ല. മരിച്ചാളും മരിച്ചിടക്കെ തന്നെയാണ്, വേറൊരാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു നീ പൊയ്ക്കോ, ഞാൻ ഇയാളെ കൊന്നില്ല, ഞാൻ ഇയാൾക്ക് ജീവൻ കൊടുത്തു. അപ്പോഴാണ് അള്ളാഹുവിന്റെ നബിയായ ഇബ്രാഹിം അലൈഹിസ്സലാം ദഅവയുടെ ഉസ്ലൂബ് മാറ്റിയത്, രീതി മാറ്റി പറഞ്ഞു, എന്റെ റബ്ബ്, യഅതി ബിശംസി മിനൽ മശ്രിഖ് ഇലൽ മഗ്രിബ്, എന്റെ പടച്ചവനാണ് എന്റെ അല്ലാഹുവാണ് സൂര്യനെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കൊണ്ടുവരുന്നത്. ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, എന്നാൽ ആ സൂര്യനെ നിനക്ക് പടിഞ്ഞാറുന്ന് ഉദിപ്പിക്കാൻ കഴിയുമോ. ഫബുഹിതല്ലദീ കഫർ, അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അവിടെ ഉത്തരം മുട്ടി. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ശിക്ഷിക്കാനൊക്കെ തുനിഞ്ഞത്. എന്റെ റബ്ബ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് തന്നെ കൊണ്ടുവരുന്നു, നീ ഇതിനെ പടിഞ്ഞാറോട്ടൊന്ന് കൊണ്ടുപോവാ.
അപ്പോ ഇഹ്യാഉം ഇമാതത്തും അല്ലാഹുവിൻ്റെത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ നഫ്സിലേക്ക് ചേർത്തി പറഞ്ഞ വിഷയങ്ങളാണ്. وَلَهُ اخْتِلَافُ اللَّيْلِ وَالنَّهَارِ أَفَلَا تَعْقِلُونَ. ഇവിടെയാണ് നമ്മൾ ഒന്ന് അധികം ഒന്ന് നിന്നുകൊണ്ട് പഠിക്കുന്നത്. وَلَهُ اخْتِلَافُ اللَّيْلِ وَالنَّهَارِ, അല്ലാഹുവിനുള്ളതാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത്. സുബ്ഹാനല്ലാഹ്. രാത്രിയാവുക പകലാവുക എന്നത് എത്ര എത്ര എളുപ്പത്തിലാണ് നമ്മൾ പറയാം അല്ലെ? ഇത്ര സമയമായാൽ 5:30 5:35 40 ആകുമ്പോൾ സൂര്യ അസ്തമിക്കുന്നു അല്ലേ? 6:40 42 ആകുമ്പോൾ സൂര്യൻ ഉദിക്കുന്നു. നമ്മൾ അങ്ങനെ മനസ്സിലാക്കുകയാണ്, അത് ഉദിക്കണം അത് അസ്തമിക്കണം. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു സൂര്യൻ്റെ ഉദയവും അസ്തമയവും നടക്കണമെങ്കിൽ എന്തെല്ലാം സംവിധാനങ്ങൾ വേണം? അള്ളാഹു താൻ അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അഫല തഅഖിലൂ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അല്ലാഹുവല്ലേ ഈ രാവും പകലും നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. വലഹുഖ്തിലാഫുൽ ലൈലി വന്നഹാർ, സൂര്യന് മറയായി ഭൂമി വരുമ്പോൾ, ഭൂമി സൂര്യന് മറയിൽ വരുമ്പോൾ അത് രാത്രിയാണ് ഇരുട്ടാണ് അല്ലേ? സൂര്യന് പ്രത്യക്ഷമായി ഭൂമി വരുമ്പോൾ അവിടെ നമുക്ക് വെളിച്ചമാണ് നമുക്ക് പകലാണ്. ഇങ്ങനെ രാവും പകലും ഉണ്ടാക്കി തന്നത് അള്ളാഹുവിൻ്റെ വലിയ ഒരു നിഅമത്തല്ലയോ? അള്ളാഹുവിൻ്റെ വലിയൊരു നിഅമത്താണ്. നമുക്ക് ഇരുട്ടായി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. ആദ്യമൊക്കെ മനസ്സിലാക്കിയിരുന്നത് മഹാനായ ഹസൻ ഇബ്നുൽ ഹൈസം റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഫിസിസിസ്റ്റാണ്, ഫിസിക്സിൽ ഗവേഷണം നടത്തിയ വലിയൊരു മുസ്ലിം പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹൈസം, ഹസൻ ഇബ്നു ഹൈസം റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം വരെ ലോകം മനസ്സിലാക്കി പോകുന്നത് നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു പ്രകാശരശ്മി നമ്മൾ കാണുന്ന വസ്തുവിലേക്ക് പതിക്കുമ്പോഴാണ് നമുക്കത് കാണുന്നത് എന്നാണ്. നമ്മുടെ കണ്ണിൽ നിന്നൊരു രശ്മി, സൂര്യപ്രകാശം അല്ലെങ്കിൽ ഒരു ലൈറ്റ്, ഒരു റേ ഓഫ് ലൈറ്റ് കാണുന്ന ഒബ്ജക്റ്റിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ടവരത് തിരുത്തിയത് അല്ല, ആ വസ്തുവിൽ നിന്ന് പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കാണുന്നത്. ഇരുട്ടുള്ള സാധനം നമ്മൾ വെളിച്ചത്താണെങ്കിലും ഇരുട്ടുള്ളത് നമ്മൾ കാണുന്നില്ല. നമ്മുടെ കണ്ണിൽ വെളിച്ചമുണ്ട്, പക്ഷെ അവിടെ വെളിച്ചം, ആ വസ്തുവിന് വെളിച്ചമുണ്ടോ, ആ വെളിച്ചം കണ്ണിൽ തട്ടുമ്പോഴാണ് നമ്മളത് കാണുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോ ഇരുട്ടും വെളിച്ചവും അള്ളാഹു താല അത്ഭുതകരമായി സംവിധാനിച്ച ഒരു വിഷയമാണ്. ഇരുട്ട് നീങ്ങി വെളിച്ചം വന്നാലേ നമുക്ക് വസ്തുക്കളെ കാണാൻ കഴിയൂ. ഇരുട്ട് മാത്രമായി കഴിഞ്ഞാൽ ജീവിക്കാൻ ഒക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. പകല് വേണം, വെളിച്ചം വേണം എന്ന് ഇരുട്ട് നമ്മളോട് പറയുന്നു. വെളിച്ചം വേണം, വെളിച്ചം നമ്മളോട് പറയുന്നു. ഇതിനെ തുടർന്ന് ഒരു വിശ്രമം വേണം, രാവ് വേണം. രാത്രിയും പകലും ഇങ്ങ് നീണ്ടുപോയാൽ അള്ളാഹു ചോദിക്കുന്നില്ലേ, എന്നുമെന്നും നിങ്ങൾക്ക് രാവ് തന്നെയാണെങ്കിൽ, എന്നുമെന്നും നിങ്ങൾക്ക് പകല് തന്നെയാണെങ്കിൽ, ആരാണ് പകലിന്റെ പിന്നെ നിങ്ങൾക്ക് രാത്രിയും രാത്രിക്ക് പിറകിൽ പകലും കൊണ്ടുവരാൻ? അള്ളാഹു അല്ലാതെ ആരുണ്ട് എന്ന് പടച്ച തമ്പുരാൻ ചോദിക്കുന്നുണ്ട്. അപ്പോ ദുൽമത്ത്, ഇരുട്ട്, വെളിച്ചം എന്നത് അള്ളാഹുവിന്റെ നിഅമത്തുകളിൽ വലിയ ഒരു നിഅമത്താണ്. ഇരുട്ട് ഉണ്ടായാലേ ശരീരത്തിന് വിശ്രമമുള്ളൂ എന്നാണ്. വെളിച്ചം ദുഃഖമാണുണ്ണി എന്ന് പറഞ്ഞതുപോലെയല്ല, മനുഷ്യന്റെ ശരീരത്തിന് വെളിച്ചം മുഴുസമയവും പകൽ വെളിച്ചത്തിൽ നിൽക്കുന്ന ഒരാൾ രാത്രിയും മുഴുവനും വെളിച്ചത്തിലാണ്, അങ്ങനത്തെ ഒരു മനുഷ്യന് ആരോഗ്യം നഷ്ടപ്പെടും. എന്തേ, നിശ്ചിത അളവിലുള്ള വെളിച്ചമേ നമുക്ക് ആവശ്യമുള്ളൂ, ബാക്കി അത് കഴിഞ്ഞാൽ പിന്നെ വെളിച്ചം വേണ്ട. ബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പറയുമായിരുന്നു, അത്ഫിഉൽ മിസ്ബാഹ്, വിളക്ക് ഊതണം. വിളക്ക് ഊതിയതിൻ്റെ ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങാൻ കിടന്നിരുന്നത്. അങ്ങനെ പറയുമായിരുന്നു, വിളക്കൂത്, വെളിച്ചം വേണ്ട. വെളിച്ചം ഇല്ലാതിരുന്നാലേ ശരീരത്തിന് പൂർണ്ണമായി വിശ്രമം നടക്കുള്ളൂ. ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം, പല പൊല്യൂഷനുമുണ്ട്. അന്തരീക്ഷത്തിലെ ഈ മോട്ടോർ വാഹനങ്ങൾ വിസർജിക്കുന്ന അതിൻ്റെ കാർബൺ കൊണ്ടുള്ള എയർ പൊല്യൂഷൻ നടക്കുന്നുണ്ട്, വെള്ളത്തിൽ പൊല്യൂഷൻ ഉണ്ട്, ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വലിയൊരു പൊല്യൂഷൻ ലൈറ്റ് പൊല്യൂഷനാണ്. നഗരങ്ങളിലൊക്കെ വെളിച്ചം കൊണ്ടുള്ള ഒരു മലിനീകരണം രാത്രികാലങ്ങളിൽ നടക്കുന്നു. പക്ഷെ നമുക്ക് കാണുമ്പോഴൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് തോന്നും. സത്യത്തിൽ മനുഷ്യന്റെ വിശ്രമത്തെ അത് ബാധിക്കും. ഒരു ഗ്രാമത്തിൽ കഴിയുന്ന ഒരു മനുഷ്യനും നഗരത്തിന്റെ വെളിച്ചത്തിന്റെ ഉള്ളിൽ കഴിയുന്ന ഒരു മനുഷ്യനും കിട്ടുന്ന ശരീരത്തിന്റെ സുഖം വ്യത്യാസമുണ്ടെന്നാണ്. അത് ഇന്ന് സയൻസ് തെളിയിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ലൈറ്റ് കൊണ്ടൊരു പൊല്യൂഷൻ നടക്കുന്നുണ്ട്. അമിതമായ വെളിച്ചം രാത്രിയിൽ ഉണ്ടായാൽ ആ രാത്രിയിൽ നിന്ന് കിട്ടേണ്ട
സുഖം, അതിൽ നിന്ന് കിട്ടേണ്ട വിശ്രമം, അള്ളാഹു വിശ്രമിക്കാൻ ഉണ്ടാക്കിയ സമയമാണ് രാവ്, അത് കിട്ടൂലാണ്.